ശിവശങ്കരൻ IASന് ഇന്ന് കോടതി ജാമ്യം കൊടുത്തു. കഴിഞ്ഞ 98 ദിവസം അദ്ദേഹം ജുഡീഷ്യൽ കസ്റ്റഡി കഴിയുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ED യുടെയും അതുപോലെ കസ്റ്റംസിൻ്റെയും NIA യുടെയൊക്കെ കസ്റ്റഡിയിൽ അദ്ദേഹം പോയി. പക്ഷേ അദ്ദേഹത്തിന് 90 ദിവസത്തിൽ കൂടുതൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലിടാൻ കഴിയില്ല. ജീവപര്യന്തം തടവ് ശിക്ഷ വധശിക്ഷയ്ക്കൊക്കെ വിധിക്കുന്നവരെ, പ്രത്യേകിച്ച് അങ്ങനെയുള്ള ശിക്ഷകളിൽ ഡെത്ത് പെനാൽറ്റി, അതുപോലെ ജീവപര്യന്തം, പിന്നെ 10 വർഷം വരെയുള്ള അങ്ങനെയുള്ള കുറ്റങ്ങൾ ചെയ്തവരെ കോടതി 90 ദിവസത്തിൽ കൂടുതൽ ജുഡീഷ്യൽ കസ്റ്റഡി വെക്കാൻ പറ്റില്ല. അതാണ് ഇന്ത്യയിലെ നിയമം. ശിവശങ്കറിനെ 98 ദിവസം കസ്റ്റഡി വെച്ചു. അദ്ദേഹത്തിന് സ്വാഭാവിക ജാമ്യം കൊടുത്തേ പറ്റൂ. അങ്ങനെ കോടതി കൊടുത്തു. 2 കേസ് എൻഫോഴ്സ്മെൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ 2 കേസിൽ അദ്ദേഹത്തിന് ജാമ്യം കിട്ടി. അതുപോലെ കസ്റ്റംസ് രജിസ്റ്റർ ചെയ്ത 2 കേസിലും അദ്ദേഹത്തിന് ഇപ്പം ജാമ്യം അനുവദിച്ചു. എന്തായാലും 4 കേസിനും അദ്ദേഹം ജാമ്യത്തിലാണ്. അതിൽ 98 ദിവസത്തോളം അദ്ദേഹം കിടന്നു. അതുകൊണ്ട് ഇനി അദ്ദേഹത്തിന് ജുഡീഷ്യൽ കസ്റ്റഡി സൂക്ഷിക്കാൻ കോടതിക്ക് കഴിയില്ല. അത് തന്നെയുമില്ല, അദ്ദേഹത്തിന് രോഗാവസ്ഥയിലുമാണ്. അദ്ദേഹത്തിന് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടെന്ന് നേരത്തെ മുതൽ പറഞ്ഞിരുന്നു. നമ്മളത് പല സന്ദർഭത്തിലും അദ്ദേഹത്തിൻ്റെ വക്കീൽ കോടതി പറയുന്നതൊക്കെ കേട്ടു. എന്തായാലും IT സെക്രട്ടറിയായ ശിവശങ്കരൻ IASന് 4 കേസിനകത്ത് കോടതി ജാമ്യം കൊടുക്കുകയും അതുപോലെ തന്നെ 98 ദിവസം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുകയും ജുഡീഷ്യൽ കസ്റ്റഡിയിലാകുകയും ചെയ്തു. NIA യുടെ കേസിനകത്ത് അവർ കുറ്റചാർജ് കൊടുത്തു. NIA കേസിനകത്ത് ഇതുവരെ ശിവശങ്കറിനെ പ്രതിയാക്കിയിട്ടില്ല. ശിവശങ്കറിനെ NIA യുടെ കേസിനകത്ത് പ്രതിയാക്കാനുള്ള സാധ്യത വരും ദിവസങ്ങളിലേ ഉള്ളൂ. ഇപ്പോഴത്തെ കുറ്റചാർജിൽ 28 പേർക്കെതിരായിട്ടാണ് NIA കുറ്റചാർജ് കൊടുത്തിരിക്കുന്നത്. പ്രാഥമിക കുറ്റചാർജാണത്. അതിൽ 20 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 21 പേരെ അറസ്റ്റ് ചെയ്തെന്ന് പറയാം. സന്ദീപ് നായർ മാപ്പ് സാക്ഷിയായി. അപ്പം പോയിട്ട് 20 പ്രതികൾ, 8 പ്രതികളെ ഇനി അറസ്റ്റ് ചെയ്യാനുണ്ട്. വിദേശത്തും ഇന്ത്യയിലും ആയിട്ട് 8 പ്രതികളെ ഇനി അറസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ 29 പ്രതികളാണ് NIA കേസിനകത്ത് പ്രാഥമികമായ കുറ്റചാർജ് കൊടുത്തതിനകത്ത് പ്രതികൾ. അതിൽ ഒരാൾ മാപ്പ് സാക്ഷിയായതുകൊണ്ട് 28 പേര് പ്രതികളാണ്. 28-ൽ 20 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി 8 പേരെ അറസ്റ്റ് ചെയ്യാൻ കിടക്കുകയാണ്. ഈ NIA കേസ് തയ്യാറാക്കിയ ഒറിജിനൽ FIR-ലെ 31 പ്രതികളായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ കുറ്റചാർജിൽ അവരെ ഒഴിവാക്കിയെന്ന് തോന്നുന്നു. ബാക്കി 28 പേർക്ക് എതിരായിട്ടാണ് കുറ്റചാർജ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്ത് അഡീഷണൽ കുറ്റചാർജ് കൊടുക്കാം, അതിനുള്ള സാധ്യത കാണുന്നുണ്ട്. സാമ്പത്തികമായി ഇന്ത്യയെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള UAPA കേസ്, UAPA വകുപ്പ് അനുസരിച്ച് ആണ് ഈ കുറ്റചാർജ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അതിനകത്ത് ഇനിയും പലരും അഡീഷണൽ കുറ്റചാർജ് ചേർത്ത് കൊടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ശിവശങ്കറിനെ ചിലപ്പോൾ ആ കാലഘട്ടത്തിൽ അത് പരിഗണിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വിദേശത്തുള്ള ചില ആൾക്കാരെ കൊണ്ടുവരാനും ചില ആൾക്കാരെ കൂടുതലായി ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ ശിവശങ്കറിൻ്റെ റോള് കൃത്യമായി NIA ക്ക് കോടതിയിൽ കൊടുക്കാനൊക്കുള്ളൂ. അതുതന്നെയല്ല, അതിൻ്റെ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹം ഒരു സെൻട്രൽ ഗവൺമെൻറ് IAS എംപ്ലോയിയാണ്. അദ്ദേഹത്തിനെ സ്റ്റേറ്റ് ഗവൺമെൻറ് സസ്പെൻഡ് ചെയ്തിട്ട് റിമൂവ് ചെയ്യാൻ അവകാശമില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഇനിയും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോസിക്യൂഷൻ സാങ്ഷൻ ഉടൻ ലഭിക്കണം. ലഭിച്ചെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് പ്രതി ചേർക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. 197 CRPC പ്രകാരം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് എല്ലാവർക്കും ഒരു പ്രൊട്ടക്ഷനുണ്ട്. അത് ഗവൺമെൻറ് സാങ്ഷൻ കൊണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് പ്രതി ചേർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് NIA യുടെ കേസിനകത്ത് ഇനിയും ഒരു അഡീഷണൽ കുറ്റചാർജ് വരും. ആ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ റോള് എത്രത്തോളം ഉണ്ടെന്ന് അപ്പോൾ അറിയാം. അതുതന്നെയല്ല, ഹൈക്കോടതിയുടെ ജാമ്യ നിരീക്ഷണത്തിൽ, അതുപോലെ തന്നെ ഇപ്പോഴത്തെ സാമ്പത്തിക കുറ്റകൃത്യത്തിൻ്റെ കോടതികളിലും
അദ്ദേഹത്തിൻ്റെ ഇടപെടൽ വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് കോടതി കണ്ടിരിക്കുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥനായ ഒരു വ്യക്തി ഇതുപോലെ കള്ളക്കടത്തുകാരോടൊപ്പം ചേർന്നത് ഒരിക്കലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ മഹിമയ്ക്കും അധികാരത്തിനും അദ്ദേഹത്തിൻ്റെ ജോലിയുടെ സ്വഭാവം അനുസരിച്ച് യോജിച്ചതല്ല എന്ന് കോടതി പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഈ വരും ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ റോള് കുറച്ചുകൂടെ വ്യക്തമാവുകയുള്ളൂ. ഇനി വളരെയധികം ആൾക്കാരെ ഇതിനകത്ത് ചോദ്യം ചെയ്യാനുണ്ട്. വളരെയധികം ആൾക്കാരെ ചോദ്യം ചെയ്ത് കഴിഞ്ഞെങ്കിൽ മാത്രമേ അവരുടെ റോള് കൃത്യമായിട്ട് ആ ഏജൻസികൾക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ. ഏതായാലും 167 കിലോ ജൂൺ 2019 ജൂൺ മുതൽ 167 കിലോ സ്വർണം കടത്തിയതായിട്ടാണ് NIA കണ്ടെത്തൽ. ആ 167 കിലോ സ്വർണം കടത്തിയതിലേക്ക് അത്രയും പണം രാജ്യത്തിലെ വിധ്വംസ ശക്തികളുടെ കയ്യിൽ കൂടെ കടന്നുപോയി. അതിൻ്റെ മുഴുവൻ എമൗണ്ടും എങ്ങോട്ട് പോയി എന്ന് കണ്ടെത്താൻ NIA കഴിഞ്ഞിട്ടില്ല. അതിലേക്ക് ഇനി കണ്ടെത്താൻ കിടക്കുന്നു. പക്ഷേ മൊത്തം ഇന്ത്യയിലോട്ട് അനധികൃതമായി കടത്തിയത് 167 കിലോ സ്വർണമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിനകത്ത് ഏകദേശം 28 പേരാണ് ഡയറക്റ്റായിട്ട് ഇതുവരെയുള്ള ഇൻവോൾവ്മെൻറ്റ് കണ്ടിരിക്കുന്നത്. അതിനകത്ത് 8 പേരെ ഇനി അറസ്റ്റ് ചെയ്യാനുണ്ട്. 8 പേരുടെ റോള് അവർ ഈ സ്വർണം വിദേശത്തു നിന്ന് പർച്ചേസ് ചെയ്ത് ഇന്ത്യയിലേക്ക് കടത്തുകയും അതുപോലെ തന്നെ ഇതിൻ്റെ പണം അവിടെ എങ്ങനെ എത്തിച്ചു, അത് ഡോളർ മുഖേന എത്തിച്ചു എന്നൊക്കെയുള്ള കുറേയധികം വിവരങ്ങൾ NIA ശേഖരിച്ചിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇനിയും ഇതിന് അഡീഷണൽ കുറ്റചാർജ് ഉണ്ടാവും. അതുപോലെ തന്നെ പല കേസുകളും ഇനിയും എടുക്കുകയും ചെയ്യും. അത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. NIA ഇപ്പോഴത്തെ അന്വേഷണ രീതികൾ ടെററിസ്റ്റ് ആക്ടിവിറ്റികളും അതുപോലെ ടെററിസ്റ്റ് ആക്ടിവിറ്റിക്ക് ഗൂഢാലോചന നടത്തിയതിനും NIA UAPA ആക്ട് അനുസരിച്ച് 16, 17, 18, 19 ഈ വകുപ്പുകൾ പ്രകാരമാണ് NIA കുറ്റചാർജ് ചെയ്തിരിക്കുന്നത്. ടെററിസ്റ്റ് ആക്ടിവിറ്റിയിൽ പങ്കെടുക്കുക, അതിന് ഗൂഢാലോചന നടത്തുക, അതിന് സാമ്പത്തിക സഹായം നൽകുക, അതിന് പണം കണ്ടെത്തുക, അത് പണം ഈ രാജ്യദ്രോഹപരമായ ശക്തിയിലെ രാജ്യദ്രോഹമായ പ്രവൃത്തി ചെയ്യുന്നവരുടെ കയ്യിലെത്തിക്കുക, ഇങ്ങനെയുള്ള സെക്ഷൻ 16, 17, 18, 19 അനുസരിച്ചാണ് UAPA ഇപ്പം കുറ്റചാർജ് തയ്യാറാക്കിയിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിനോട് അഡീഷണൽ കുറ്റചാർജ് ഉണ്ടാവും, അഡീഷണൽ പ്രതികളുണ്ടാവും, ഇനിയും പലരും പ്രതിയാവും. ജാമ്യത്തിൽ നിൽക്കുന്ന പലരും ചിലപ്പം പ്രതിയാകാനുള്ള സാധ്യതയും വളരെ കൂടുതലായിട്ടാണ് ഞാൻ കാണുന്നത്.